സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് ട്രേഡ് ചെയ്യാൻ പറ്റിയ അഞ്ച് നല്ല സ്റ്റോക്സുകളെ പറ്റിയാണ്. അപ്പോൾ ആ സ്റ്റോക്സുകളും ആ സ്റ്റോക്സുകളെ ലെവൽസും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് ലോറസ് ലാബ് ആണ്. അപ്പോൾ അതിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് 420 419 ആണ്. അപ്പോൾ 420 റെസിസ്റ്റൻസും 419 സപ്പോർട്ടായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി വളരെ സിമ്പിൾ ആണ്. അതായത് ഏതെങ്കിലും 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ഈ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോവാം. അതുപോലെ ഏതെങ്കിലും 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ വലിയൊരു ക്യാൻഡിൽ ആണെങ്കിൽ നമുക്ക് ആ ക്ലോസിംഗ് തന്നെ ബൈ എടുക്കണമെന്നില്ല. നമ്മൾ ജസ്റ്റ് അത് റീടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് എപ്പോഴാണ് റീടെസ്റ്റ് ചെയ്യുന്നത് ആ പോയിന്റിൽ ബൈ എടുത്താൽ മതി. ഇനി നമ്മുടെ ബൈങ്ങിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ലൈനിന് തൊട്ട് താഴെ ആയിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ സെല്ലിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഈ ഒരു ഗ്രീൻ ലൈനിന് തൊട്ട് മുകളിലായിരിക്കും. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 0.5% ആണ്. സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ ഓപ്പൺ ആക്കിയാണ് ഇടാറ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്സ് ലോറസ് ലാബ് 420 419. ഇനി അടുത്ത സ്റ്റോക്സ് എയു ബാങ്ക് ആണ്. അപ്പോൾ എയു ബാങ്കിന് ലെവൽ വരുന്നത് 650 647 80 ആണ്. അപ്പോൾ ഇതും 5 മിനിറ്റ് ക്യാൻഡിൽ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈയിലേക്ക് പോകാവുന്നൊരു സ്റ്റോക്കാണ്. അതേപോലെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാം. അപ്പോൾ എയു ബാങ്കിൻ്റെ ലെവൽ 650 647 80 ആണ്. അത് എംആൻഡം ആണ്. അപ്പോൾ എംആൻഡത്തിൻ്റെ ലെവൽ 1265 75 1260 ആണ്. അപ്പോൾ എംആൻഡത്തിൽ ഏതെങ്കിലും 5 മിനിറ്റ് ക്യാൻഡിൽ ഈ 1265 75 ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈയിലേക്ക് പോവാം. അതല്ല, 1260 ലെവലിൽ ബ്രേക്ക് ചെയ്ത് റെഡ് ക്യാൻഡിലാണ് താഴെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോവാം എംആൻഡത്തിൽ. പിന്നെ അടുത്ത സ്റ്റോക്സ് എൽ ടി ആണ്. അപ്പോൾ എൽ ടി ലെവൽ വരുന്നത് 2100 2096 ആണ്. ഓക്കെ, അപ്പോൾ ഈ 2100 ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ നല്ല രീതിയിൽ മുകളിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ബൈയിലേക്ക് പോവാം. അതല്ല, ഈ ഒരു 2096 ബ്രേക്ക് ചെയ്ത് റെഡ് ക്യാൻഡിലാണ് താഴെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോവാം. നമ്മുടെ ലാസ്റ്റ് സ്റ്റോക്ക് ഹിൻഡ് കോപ്പർ ആണ്. അപ്പോൾ ഹിൻഡ് കോപ്പറിൻ്റെ ലെവൽ 120 50 120 ആണ്. അപ്പോൾ ഇതും 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോവാം. അതല്ല, 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ റെഡ് ലൈനാണ് ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫയേഴ്സിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലും നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കാം. അപ്പോൾ SGX നിഫ്റ്റി ഇപ്പോൾ ഒരു 50 പോയിൻ്റ് മൈനസ് ആണ്. അപ്പോൾ ചെറിയൊരു നെഗറ്റീവിലായിരിക്കും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഇനി നമുക്ക് കോൾ റൈറ്റേഴ്സ് ട്രാപ്പിടും പുട്ട് റൈറ്റേഴ്സ് ട്രാപ്പിടായിട്ടുള്ള സ്റ്റോക്സുകൾ നോക്കാം. അപ്പോൾ കോൾ റൈറ്റേഴ്സ് ട്രാപ്പായാൽ ഏറ്റവും കൂടുതൽ ട്രാപ്പായിട്ടുള്ളത് LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. അതിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായത് 400 ആണ്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് എടുക്കുന്നത് 407 ആണ്. അപ്പോൾ ആ ഒരു ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ബ്രേക്ക് ചെയ്താണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. അപ്പോൾ LIC ഹൗസിംഗ് ഫിനാൻസ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡിലാന്ന് പറയാം. അത് കഴിഞ്ഞ് അപ് ട്രെൻഡിലുള്ളത് ബ്രിട്ടാനിയാണ്. ബ്രിട്ടാനിയ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായത് 4400 ലെവലാണ്. പക്ഷേ ഇപ്പോൾ LTP നടക്കുന്നത് 4427. അപ്പോൾ നമ്മുടെ ആ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4400 സെല്ല് ചെയ്തവരൊക്കെ ട്രാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റോക്സ് അപ് ട്രെൻഡിൽ തന്നെയാണ്. പിന്നെ മൂന്നാമതായിട്ടുള്ളത് അദാനി എൻ്റർപ്രൈസ് ആണ്. അത് 4000 ആയിരുന്നു മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ്. പക്ഷേ ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് 4026 ആണ്. പിന്നെ ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെയാണ്, 900 ആയിരുന്നു മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ്. ഇപ്പോൾ നടക്കുന്നത് 906 40 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ സ്റ്റോക്സുകൾ. ഓക്കെ, അപ് ട്രെൻഡിൽ പോകുന്നത്. ഇനി നമുക്ക് ഡൗൺ ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സുകൾ നോക്കാം. അപ്പോൾ ഡൗൺ ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സുകളിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഗ്രാനുൾസ് ആണ്. ഗ്രാനുൾസ് 340 ആണ് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ LTP നടക്കുന്നത് 335 70 ആണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെയാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഗ്രാനുൾസ് ഡൗൺ ട്രെൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്തത് ഇൻഡസ് ടവർ ആണ്. അപ്പോൾ ഇൻഡസ് ടവർ 200 ആയിരുന്നു മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അത് ഇപ്പോൾ 198 65 ആണ് ട്രേഡ് എടുക്കുന്നത്. അതായത് നമ്മുടെ സപ്പോർട്ടിന് താഴെയാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ അത് ഡൗൺ ട്രെൻഡാണ്. പിന്നെ മൂന്നാമത്തെ സ്റ്റോക്ക് സിൻജനി ആണ്. സിൻജനി 600 ആണ് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് പുട്ട് ഓപ്ഷനിൽ. പക്ഷേ അത് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ 595 ആണ്
ട്രേഡ് നടക്കുന്നത്. ഏഷ്യർ മോട്ടർ 3300 ആണ് ഓപ്പൺ ഇൻട്രസ്റ്റ്, പക്ഷേ അത് ജസ്റ്റ് 3299 ട്രേഡ് എടുക്കുന്നത്. അത് ജസ്റ്റ് സപ്പോർട്ട് തന്നെയാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏഷ്യ മോട്ടർ ഡൗൺ ട്രെൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല, തൊട്ടടുത്ത് തന്നെ ട്രേഡ് എടുക്കുന്നത്. പക്ഷേ ഈ മൂന്ന് സ്റ്റോക്സുകളും ഇപ്പം ഡൗൺ ട്രെൻഡിലാണ്. ഇനിയിപ്പോൾ ഇത് അപ് ട്രെൻഡിൽ വരണമെങ്കിൽ ഈ 340, 200, 600 ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇത്തരം സ്റ്റോക്സുകളിന് അപ് ട്രെൻഡിൽ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതുകൂടി നിങ്ങൾ വാച്ച് ചെയ്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.